ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം ഉണ്ടാക്കിയ സംഭവമായിരുന്നു യു പിയിലെ ഉന്നാവ ലൈംഗികാതിക്രമണ കേസ്. ഉന്നാവയിലെ ബി ജെ പി എം എൽ എ കുൽദീപ് സിംഗ് സെൻഗറിന് നേരെയായിരുന്നു ഈ ആരോപണം ഉണ്ടായത്. ഒരു പെൺകുട്ടിയെ ജോലി കൊടുക്കാമെന്ന് ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു ഈ കേസ്. രാജ്യത്തും സംസ്ഥാനത്തും യു പി രാഷ്ട്രീയത്തിലും ഏറെ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇത്. ഇതിനെ തുടർന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ ഉന്നാവ ലൈംഗികാതിക്രമണ കേസ് വീണ്ടും ദേശീയ ശ്രദ്ധയാകർഷിക്കുകയാണ്. ഈ കേസിലെ ഇരയായ പെൺകുട്ടി സഞ്ചരിച്ചിരുന്ന വാഹനം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടതാണ് വീണ്ടും ഈ സംഭവത്തെ വാർത്താ ശ്രദ്ധയാക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് റായ്ബറേലിയിൽ വെച്ച് ഈ പെൺകുട്ടിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു ട്രക്കുമായി കൂട്ടിയിടിക്കുകയും പെൺകുട്ടിയുടെ അമ്മയും അവരുടെ കേസ് വാദിക്കുന്ന അഭിഭാഷകനും ഒരു ബന്ധുവും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. ഈ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. യു പി രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഏറെ വിവാദങ്ങളുണ്ടാക്കിയ സംഭവമായിരുന്നു ഈ ഉന്നാവ ലൈംഗികാതിക്രമണ കേസ്. ബി ജെ പിയുടെ യു പിയിലെ എം എൽ എ ആയ കുൽദീപ് സിംഗ് സെൻഗാറിനെതിരെയായിരുന്നു ഈ ആരോപണം ഉയർന്നത്. ഒരു ജോലിക്ക് വേണ്ടി കുൽദീപ് സിംഗ് സെൻഗാറിനെ കാണാനെത്തിയ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ പെൺകുട്ടിയെ അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആരോപണം. ശശി സിംഗ് എന്നൊരു സ്ത്രീയായിരുന്നു ഈ പെൺകുട്ടിയെ കുൽദീപിൻ്റെ വീട്ടിലെത്തിച്ചത്. ഈ സ്ത്രീ ഈ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിക്കുന്ന സമയത്ത് മുഴുവൻ ഇതിന് കാവൽ നിൽക്കുകയും ചെയ്തു. ഇയാളുടെ ലൈംഗിക പീഡനം നടക്കുമ്പോൾ അതിന് കാവൽ നിൽക്കുകയായിരുന്നു ഈ ശശി സിംഗ് എന്ന സ്ത്രീ എന്നായിരുന്നു അന്നത്തെ ആരോപണം. ഈ പെൺകുട്ടി ആ സമയത്ത് പീഡനം നടന്ന സമയത്ത് ഇത് പുറത്ത് പറഞ്ഞില്ല എങ്കിലും പിന്നീട് ഈ പെൺകുട്ടിയെ വീണ്ടും കുൽദീപിൻ്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് ഉൾപ്പെടെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ പെൺകുട്ടി അവശ നിലയിലായ പെൺകുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തുന്നതും യു പി രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. തുടർന്ന് ഈ പെൺകുട്ടി തനിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് യു പി സർക്കാരിനെ സമീപിക്കുന്നു, യു പിയിലെ പോലീസിനെ സമീപിക്കുന്നു. എന്നാൽ ഈ പെൺകുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള നീതിയും കിട്ടിയില്ല. ഈ പോലീസ് ഇവർക്കെതിരെ യാതൊരു നടപടിയും എടുത്തതുമില്ല. തുടർന്ന് ഈ പെൺകുട്ടി മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുകയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് പറയുകയും ചെയ്തു. തുടർന്ന് മാധ്യമങ്ങൾ ഈ സംഭവം ഏറ്റെടുക്കുകയും ഈ കേസ് ഒടുവിൽ സി ബി ഐക്ക് വിടുകയും ചെയ്തു. സി ബി ഐക്ക് വിടുകയും സി ബി ഐ അന്വേഷിക്കുകയും ചെയ്തു. ഇദ്ദേഹം കുൽദീപ് സിംഗ് സെൻഗാർ ഇപ്പോൾ ജയിലിലാണ്, ഇദ്ദേഹത്തിൻ്റെ സഹോദരനും ജയിലിലാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ കേസുമായി മുന്നോട്ട് പോയ പെൺകുട്ടിക്ക് നിരവധി ക്രൂരതകളാണ് പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഈ പെൺകുട്ടിയുടെ പിതാവിനെ കള്ളക്കേസിൽ കുടുക്കി യു പി സർക്കാർ ജയിലിലാക്കുകയും ജയിലിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ പിതാവ് കൊല്ലപ്പെടുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് കൊല്ലപ്പെടുകയും ചെയ്തു. ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ മരണത്തിന് കാരണം അസുഖമാണ് എന്ന് പോലീസും, അതല്ല ഈ പെൺകുട്ടിയുടെ പിതാവിനെ മർദ്ദിച്ചു കൊന്നതാണെന്ന് ഈ കുടുംബവും പറയുന്നുണ്ട്. അതിന് കാരണം മർദ്ദിച്ചു കൊന്നതാണ്. ഇയാളുടെ ഈ കുൽദീപ് സിംഗ് സെൻഗാറിൻ്റെ സഹോദരൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഈ പെൺകുട്ടിയുടെ പിതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന് സാക്ഷികൾ പലരും ഉണ്ടായത്. അതിൽ മുഖ്യ സാക്ഷിയായ യൂനിസ് എന്ന ഒരാളായിരുന്നു ഈ പോലീസിന് മുന്നിൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ തെളിവുകൾ നിരത്തി ഇക്കാര്യം തുറന്നു പറഞ്ഞു. പക്ഷേ അധികം താമസിയാതെ തന്നെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ യൂനുസ് എന്ന വ്യക്തി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതായത് ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരങ്ങളുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോയ ഈ പെൺകുട്ടിയുടെ പിതാവ് കൊല്ലപ്പെടുന്നു. ഈ സംഭവത്തിന് ഈ പെൺകുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പ്രതിയുടെ ആൾക്കാർ മർദ്ദിച്ചു എന്നതിന് ദൃക്സാക്ഷിയായ വ്യക്തി കൊല്ലപ്പെടുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം, പെൺകുട്ടി ഉൾപ്പെടെ കുടുംബം സഞ്ചരിച്ച വാഹനം ട്രക്കുമായി കൂട്ടിയിടിച്ചു. ഈ പെൺകുട്ടിയുടെ അമ്മ മരിക്കുന്നു, ഈ പെൺകുട്ടിയുടെ ബന്ധു മരിക്കുന്നു, അഭിഭാഷകനും ഈ പെൺകുട്ടിയും വളരെ ഗുരുതരാവസ്ഥയിൽ, അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു. സ്വാഭാവികമായും ഈ അപകടങ്ങൾക്ക് പിന്നിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. യു പി മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അഖിലേഷ് യാദവ് ഇക്കാര്യം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് നിയമപരമായ എല്ലാ സഹായം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ ഈ അപകടത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ മാറ്റണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ഇന്നലെ നടന്ന ഈ അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ അപകടത്തിന് കാരണം ശക്തമായ മഴയത്താണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ നിയന്ത്രണം വിട്ട്, ട്രക്കിൻ്റെ നിയന്ത്രണം വിട്ടതാണ് കാറുമായി കൂട്ടിയിടിക്കാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇടിച്ച ട്രക്കിന് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു. ഈ നമ്പർ പ്ലേറ്റ് കറുത്ത പെയിൻറ്റ് വെച്ച് മറച്ചു വയ്ക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുതന്നെ ഒരു വലിയ ദുരൂഹത ഉണ്ടാക്കുന്ന, വലിയ ചോദ്യചിഹ്നമാകുന്ന ഒരു കാര്യമാണ്. ഈ ട്രക്കിൻ്റെ ഡ്രൈവറും സഹായവും എല്ലാം പോലീസ് കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് യു പി പോലീസിൻ്റെ കീഴിലാണ്, യോഗി ആദിത്യനാഥിൻ്റെ പോലീസാണ് അന്വേഷിക്കുന്നത്, അവരുടെ എം എൽ എക്കെതിരെയാണ് ആരോപണം, ആ എം എൽ എ ആണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഏത് രീതിയിൽ അന്വേഷിക്കപ്പെടും, ഇത് നേരായ രീതിയിൽ അന്വേഷിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അടക്കമുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരുന്നത്.
എന്തായാലും ഈ സംഭവത്തിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം മുമ്പ് മധ്യപ്രദേശിൽ നടന്ന വ്യാപം അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കൈവശമുള്ള എല്ലാ ആൾക്കാരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടായി. അതിന് സമാനമായ മറ്റൊരു സംഭവമാണ് ഇപ്പോൾ ഈ ഉന്നാവോ പീഡന കേസുമായി ബന്ധപ്പെട്ടും സംഭവിക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ പിതാവ് കൊല്ലപ്പെടുന്നു, അതിന് ദൃക്സാക്ഷിയായ യൂനുസ് എന്ന് പറയുന്ന വ്യക്തി കൊല്ലപ്പെടുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയെ തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. പെൺകുട്ടി ഗുരുതരാവസ്ഥയാണ്, അവരുടെ അമ്മയും ബന്ധുവും അഭിഭാഷകനും ഒക്കെ കൊല്ലപ്പെടുന്നു. തീർച്ചയായും ഇക്കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മറ്റ് ഇടത് പാർട്ടികളടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായ പ്രക്ഷോഭം ഉയർത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്ല എങ്കിൽ മുമ്പുണ്ടായ പല ഈ ഉത്തരേന്ത്യയിലൊക്കെ മുമ്പ് നടന്ന പല കൊലപാതകങ്ങളും തേഞ്ഞു മാഞ്ഞു പോയതുപോലെ ഗവൺമെൻറ്റും പോലീസും എല്ലാവരും ചേർന്ന് ഇത് തേച്ചു മാച്ചു കളയുമെന്ന തരത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. കാരണം പീഡനത്തിനായി ഇരയായ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. അവർക്ക് നിയമപരമായി ഇനി ചെയ്യാനൊന്നുമില്ല. മാത്രമല്ല ഈ ഒരവസ്ഥയിൽ പെൺകുട്ടിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ആ പെൺകുട്ടി തന്നെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. ഈ അവസ്ഥയിൽ അവർക്കോ അവരുടെ കുടുംബത്തിനോ മറ്റ് നാട്ടുകാർക്കോ ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ ചെയ്യാനിരിക്കുന്നത്, ഇവിടെ ഇടപെടേണ്ടത് പ്രതിപക്ഷ പാർട്ടികളാണ്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് ഇവിടെ ഇടപെടേണ്ടത്, അല്ലെങ്കിൽ സമാജ്വാദി പോലെ BSP പോലുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്. അവർ ഇടപെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായൊരു ഇടപെടൽ, ശക്തമായൊരു പ്രതിഷേധം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ലായെങ്കിൽ തീർച്ചയായും ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ ജനാധിപത്യമെല്ലാം ഒരു ഭരണകൂടത്തിന് മുന്നിൽ തലകുണിച്ച് നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടി വരും.